നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇ അഹമ്മദിൻ്റെ മരണം രഹസ്യമാക്കി വെച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷം ഇന്ന് പാർലമെൻ്റ് സ്തംഭിപ്പിച്ചു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഇ അഹമ്മദിൻ്റെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മരണവിവരം ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ പല രീതിയിൽ മറച്ചുവെക്കാൻ ശ്രമിച്ചത്? മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് പോലെ ഇതിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടോ? ഇന്ന് പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പ്രശ്നം തോന്നിയത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ ബി ജെ പി അംഗങ്ങൾ തടയാൻ ശ്രമിച്ചത്? ഈ വിഷയങ്ങളാണ് ന്യൂസ് അവർ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ്. വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനനേതാക്കളുടെ നിരാഹാരവും തുടരുന്നു. ഇന്നലെ ഹാജരാക്കാതിരുന്ന മിനിറ്റ്സ് ഇന്ന് ജില്ലാ ഭരണകൂടത്തിന് മാനേജ്മെൻറ്റ് നൽകിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി മാത്രമേ ചർച്ച നടത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ എടുത്തിരിക്കുന്ന നിലപാട്. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നും അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തണമെന്നും സി പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. ദളിത് പീഡനത്തിന് നൽകിയ കേസിൽ നടപടി വൈകിയാൽ കോടതിയെ സമീപിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ടി പത്മനാഭൻ്റെ, കേരളം ആദരിക്കുന്ന കഥാകൃത്ത് ടി പത്മനാഭൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. കടയോ അവിടെ എന്താണ് നടക്കുന്നത്? ഒരു കുടുംബം പൊതുസ്വത്ത് കയ്യേറി സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഈ ആധുനിക സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഭരണം നടത്തുകയല്ലേ ചെയ്യുന്നത്? അത്യന്തം വേദനാജനകമല്ലേ? വെമുലയുടെ ജാതിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അവൻ്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച്, അവൻ ഇനിയും മരിച്ചിട്ടില്ല, മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ, അപ്പോൾ മാത്രമേ ഇത് ഒരു പ്രശ്നമാവുകയുള്ളൂ. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ട്രസ്റ്റ്, എവിടെ നിങ്ങൾ ട്രസ്റ്റ് എന്ന വാക്ക് കേൾക്കുന്നുണ്ടോ? ബിവെയർ ഓഫ് ട്രസ്റ്റ്, ബിവെയർ ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിനെ പേടിക്കണം, ട്രസ്റ്റിനെ പേടിക്കണം. അത് കൽവാടിയുടെ ട്രസ്റ്റ് ഡൽഹിയിൽ, ഇത് ആജന്മ ട്രസ്റ്റാണ്. ജീവകാലം മുഴുവൻ ആജീവനാന്തം ഭജിക്കാൻ കഴിയുന്ന ട്രസ്റ്റുകളാണ് കൽവാടി ഉണ്ടാക്കിയത്. നാം ജനാധിപത്യ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പേരൂർക്കടയിലും അത് തന്നെ ഫലം. ന്യൂസ് അവർ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. ലോക്സഭയിൽ ഇ അഹമ്മദിൻ്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. സർക്കാരിന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ഉത്തരങ്ങൾ ഉണ്ടായിരുന്നുമില്ല. ലോക്സഭയിൽ പ്രതിപക്ഷം ഇ അഹമ്മദിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് ശ്രമിച്ചെങ്കിലും അതിന് അനുമതി ഉണ്ടായില്ല. ഈ സമ്മേളനം പിരിഞ്ഞ ശേഷം കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ കെ സി വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, വളരെ വ്യക്തമാണ്, ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോക്സഭയിൽ നടന്നത്. ഏറ്റവും ഉന്നതനായിട്ടുള്ള, ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് അംഗത്തോട് കാണിച്ച ഈ കടുത്ത അനാദരവ്, അവരുടെ കുടുംബത്തോട് കാണിച്ച കടുത്ത അനാദരവ് ഒരിക്കലും പൊറുക്കാവുന്നതല്ല. ഈ വിഷയം ഗവൺമെന്റ് അങ്ങനെ മൂടിവെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ലോക്സഭയുടേതായിട്ടുള്ള ഒരു കമ്മിറ്റി അന്വേഷിക്കണം. ഇത് ആശുപത്രിയിൽ എന്ത് നടന്നു? ആശുപത്രിയിൽ പ്രവേശിച്ചത് മുതൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവരെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത്? അത് എന്തൊക്കെ പ്രോട്ടോകോളുകൾ അവിടെ പ്രോട്ടോകോളുകൾ പാലിക്കപ്പെട്ടു? ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഒരു ലോക്സഭാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണം. ഇന്ന് രാജ്യസഭയിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇ അഹമ്മദിൻ്റെ മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചിരുന്നു. യെച്ചൂരിയുടെ രാജ്യസഭയിലെ വാക്കുകളിലേക്ക്.
I want a proper and thorough investigation into the manner in which the death of one of our very senior colleagues in the parliament, a former cabinet minister, E. Ahmed, was handled, and the way in which the news of his death was sought to be suppressed, and there are various allegations, various information that I have got, that some doctors say he was declared dead when he was taken to the hospital. Some say he died subsequently in the ICU. Then later he was shifted to the trauma center, saying that there are better facilities. And there's been interference, that's what I hear, from the highest authorities in the country. ഈ വിഷയത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ, ബി ജെ പി നേതാവ് ശ്രീ ജോർജ് കുര്യൻ എന്നിവർ പ്രതികരിക്കുന്നു. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ പി ഡി ടി ആചാര്യയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ലീഗ് നേതാവ് ശ്രീ ടി മുഹമ്മദ് ബഷീർ യാത്രയിലാണെങ്കിലും പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ. ശ്രീ കെ സി വേണുഗോപാൽ, ഇന്ന് നടന്ന സംഭവത്തിലേക്ക് ആദ്യം വരാം. എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ഇ അഹമ്മദിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യവും അതിന്മേലുള്ള നടപടികളും തടസ്സപ്പെടുത്താൻ ബി ജെ പി ശ്രമിച്ചുവെന്ന് നിങ്ങൾ ആരോപിക്കുന്നത്? ബിനു, ഇന്നത്തെ ലോക്സഭാ നടപടികൾ കാണാനിടയായ ഏതൊരാൾക്കും തോന്നുന്ന യഥാർത്ഥമായ സംശയമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. കാരണം 46 വർഷക്കാലത്തെ പാർലമെൻ്ററി പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവും അതിൽ 28 വർഷക്കാലവും ലോക്സഭാ അംഗമായി പ്രവർത്തിച്ച ഒരു സീനിയർ മോസ്റ്റ് പാർലമെൻറ്റേറിയനായിട്ടുള്ള അഹമ്മദ് സാഹിബിൻ്റെ മരണം, ആ മരണത്തിൽ മരണം സംഭവിച്ചത് എങ്ങനെയായിരുന്നു, അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹം ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കൊളാപ്സ് ചെയ്തു പോകുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ ഡോക്ടർ പരിശോധിക്കുന്നു, അവിടെ വെച്ച് പിന്നീട് ആർ എം എല്ലിലേക്ക് നീക്കം ചെയ്യുന്നു. അപ്പോൾ ആർ എം എല്ലിലേക്ക് നീക്കം ചെയ്ത് അവിടെ അഹമ്മദ് സാഹിബ് എത്തിയപ്പോൾ തന്നെ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറും ശ്രീ ആൻറ്റോ ആൻ്റണി അടക്കമുള്ള എം പിമാർ അവിടെ എത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി മുന്നോട്ട് പോയ ഡോക്ടർമാർ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇ ടി അപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ അറിയിച്ചത്. ഇത് കണ്ടുനിന്ന് ആൻറ്റോയും അത് ശരിവെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്കകം പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അവിടെ എത്തുകയാണ്. ഹെൽത്ത് മിനിസ്റ്ററല്ല, അതുപോലെ തന്നെ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള മന്ത്രി അദ്ദേഹം എത്തി. അദ്ദേഹം ഡോക്ടർമാരുമായി ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം അവിടെയുള്ള ബന്ധുക്കളോട് ചർച്ച നടത്തിയില്ല, അവിടെയുള്ള സ്റ്റാഫിനോട് സംസാരിച്ചില്ല, എ എം എസ് സാഹിബിൻ്റെ സ്റ്റാഫിനോട്, എം പിമാരവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചില്ല. അദ്ദേഹം ഡോക്ടർമാരോട് ചർച്ച നടത്തി പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരാണ് പറയുന്നത്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ജീവൻ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആധുനിക യന്ത്രങ്ങൾ ഇവിടെ ഉണ്ട്, അപ്പോൾ ജീവൻ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാർഡിയാക് അറസ്റ്റ് വന്ന് നമ്മൾ ജയലളിതയുടെ കാര്യത്തിലൊക്കെ കേട്ടതാണത്, അത്തരം ആയുധം ആധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ ഘടിപ്പിച്ച് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം, എന്തായാലും ഈ അഹമ്മദ് സാഹിബ് നമുക്കൊക്കെ ഏറ്റവും വിലപ്പെട്ട ആളാണ്, പ്രിയപ്പെട്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയായാലും അത്ഭുതങ്ങൾ സംഭവിച്ചായാലും തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞ് നമ്മളെല്ലാം സംബന്ധിച്ചുള്ള ഏറ്റവും ആശ്വാസകരമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നു, മണിക്കൂറുകൾ നീണ്ടുപോയി. ഈ പറയുന്ന ഡോക്ടർമാരോ ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ബന്ധുക്കളോടോ സ്റ്റാഫ് അംഗങ്ങളോടോ എം പിമാരോടോ എന്താണ് അകത്ത് നടക്കുന്നത് മനസ്സിലായില്ല. അതിനിടയിൽ ഇൻറ്റൻസീവ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പിന്നെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്ന ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും അപകടം കിട്ടിയവരെ പറ്റിയവരെ ചികിത്സിക്കുന്ന ട്രോമോ കെയർ യൂണിറ്റിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. അത് മാറ്റിക്കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി. അപ്പോൾ ഞാൻ സത്യത്തിൽ ഗോവയിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട്. ഞാൻ ഉച്ചയ്ക്ക് സംഭവം അറിഞ്ഞത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇ ടി മുഹമ്മദ് ബഷീറായിട്ടും വഹാബ് സാഹിബായിട്ടും അവിടെയുള്ള എം പിമാരുമായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം കോൺഗ്രസ് അധ്യക്ഷയുടെ ഓഫീസിൽ നിന്നും എനിക്കൊരു കോൾ വന്നു, എന്താണ് അഹമ്മദ് സാഹിബിൻ്റെ സ്ഥിതി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സാഹചര്യം. ഇ ടി മുഹമ്മദ് ബഷീർ പിന്നെ ഏതായാലും പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വണ്ണമാണ് രാവിലത്തെ കാര്യങ്ങൾ.
പക്ഷേ എന്തോ ഒരു ദുരൂഹത ഇത് ഒളിച്ചു വെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ബന്ധുക്കളുള്ള ആരോടൊന്നും പറയുന്നില്ല, അവരാകെ പ്രശ്നത്തിലാണ്. ഈ സമയമാകുമ്പോഴേക്കും അവരതേതരം മക്കളെല്ലാം വരികയും ചെയ്തു. മക്കളെന്ന് പറഞ്ഞാൽ ഒന്ന് ഗൾഫിൽ ഏറ്റവും നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ, മലയാളം ഡോക്ടർ. അവരോടാണ് പിതാവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അനുവാദം കൊടുത്തില്ല. സാധാരണഗതി നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുമോ, അച്ഛനെ കാണാൻ മക്കളെ കൂടും. സാധാരണ മക്കൾ ആവശ്യപ്പെട്ടു, ഇത് മക്കൾ മാത്രമല്ല ഏറ്റവും വലിയ ഡോക്ടർമാരുമാണ് അവർ, അവരാവശ്യപ്പെട്ടൊന്നും കൊടുത്തില്ല. ഈ വിവരം ഞാൻ പിന്നീട് ശ്രീ രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയുണ്ടായി. അവിടെ തന്നെ അവിടുത്തെ എം പിമാരും മറ്റു സോഴ്സുകളിൽ അറിയിക്കുകയുണ്ടായി, എല്ലാവരുമായി ആലോചിച്ച്. അപ്പോൾ അതിനുശേഷം രാത്രി ഇപ്പോൾ ആ കൊടും തണുപ്പത്ത് 11 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും അഹമ്മദ് പട്ടേലും അതുപോലെ തന്നെ ഗുലാം നബി ആസാദിനെയും പോലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ അവിടെ നിന്ന് 1.5 മണിക്കൂറോളം സോണിയാഗാന്ധി ആ ആശുപത്രി വരാനിൽ നിന്നും, അവിടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഉള്ളവരോട് പറഞ്ഞു, ബന്ധുക്കളെയെങ്കിലും കാണിക്കൂ, മക്കളെയെങ്കിലും കാണിക്കൂ, അവരോട് സംസാരിക്കൂ, എന്താണ് കാര്യം, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറല്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരുമില്ല. ഇത് കഴിഞ്ഞ് രണ്ടും അവരവസാനം സൂപ്രണ്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ ബന്ധുക്കളെ കാണിക്കാൻ തയ്യാറാവുന്ന ആളിൽ പിരിഞ്ഞു പോയാൽ. അങ്ങനെയാണ് അവർ മാറിയത്. പക്ഷേ പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബന്ധുക്കളെ കാണാൻ തയ്യാറായില്ല. പിന്നീട് അവിടെ നിന്ന് എം പിമാരും അവിടുത്തെ ആളുകളും ഞങ്ങൾ ബലം പ്രയോഗിച്ചകത്ത് കയറുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ മക്കളെ അങ്ങോട്ട് കയറ്റിയത്. മക്കൾ കയറിയപ്പോൾ സ്ഥിതി എന്താണ്, അവിടെ ഒരു യന്ത്രവും ഘടിപ്പിച്ചിട്ടില്ല, അവിടെ ശരീരത്തിലൊരു യന്ത്രവും ഇല്ല, അദ്ദേഹം മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഇവരിവിടെ കാണുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ മുഖമൊക്കെ മാവപ്പെട്ട മാറപ്പെട്ട നിലയിലും കണ്ടു. അത് ഇന്നലെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യമായതാണ്. അവിടെ കണ്ടവരൊക്കെ എല്ലാവർക്കും, നിങ്ങൾ ക്യാമറമാൻ അഹമ്മദ് സാഹിബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണാനാണ് നമ്മളവിടെ ഓടിയത് അവസാന നിമിഷത്തിൽ. പക്ഷേ വളരെ 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 വികൃതമാക്കപ്പെട്ട നിലയിലാണ് ആ മുഖം അവിടെ ഉണ്ടായിരുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇതിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുള്ള പരമാവധി പരിശ്രമം അവിടെ ഉണ്ടായി. ഇന്ന് ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്തത്, ബഡ്ജറ്റ് അവർ മാറ്റിവെച്ചില്ല, അതവരുടെ ഇഷ്ടം. കീഴ്വഴക്കങ്ങളുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു കീഴ്വഴക്കമേ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡിസ്പ്യൂട്ട് നടക്കുകയാണ്, ഞാൻ അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല, ബഡ്ജറ്റിലേക്ക് ഞാനിപ്പോൾ കടക്കാൻ പോകുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു ഈ വിഷയം, വേറെ ഒന്നുമല്ല, ആശുപത്രിയിൽ 46 വർഷത്തെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള, അതിൽ 28 വർഷക്കാലം ലോക്സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ലോക്സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അപകടം സംഭവിച്ച് ആശുപത്രിയിലായി മരണപ്പെട്ട ഒരാളുടെ മരണ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു പ്രസ്താവന ഗവൺമെൻറ് ചെയ്യേണ്ടതല്ലേ? ഈ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. മാത്രമല്ല ഇതിനെക്കുറിച്ചൊരു കമ്മിറ്റി, ലോക്സഭാ കമ്മിറ്റി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അവതരിപ്പിച്ചു. സ്പീക്കറെ നേരിട്ടേ പോയി കണ്ടു, 10:30 പോയി കണ്ടു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ജ്യോതിരാജ് സിന്ധ്യയും ഞാനും ശ്രീ പി കരുണാകരനും ശ്രീ പ്രേമേന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇതോടൊപ്പം ഞാൻ 0 ഓവർ കൊടുത്തിരുന്നു. 0 ഓവർ ലോട്ടിൽ, നറുക്കെടുപ്പിൽ 1-ാമത്തെ ഇനമായിട്ട് എനിക്ക് അനുഭവിക്കുന്നുണ്ട് ഇതേ വിഷയം, 1-ാമത്തെ ഇനമായിട്ട്. അപ്പോൾ സ്പീക്കർ പറഞ്ഞു 12 മണിക്ക് ആലോചിക്കാം. ഞങ്ങൾ ഒരു 11 മണിക്ക് വേണം, ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്, 11 മണിക്ക് തന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ച് ഗവൺമെൻറ് വിശദീകരണം കേട്ടാൽ ഞങ്ങൾക്ക് സംതൃപ്തിയായി, സർക്കാർ വിശദീകരണം പറയട്ടെ. അപ്പോൾ 11 മണിക്കൊന്നും ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിട്ടുണ്ട്, ഇത് അപൂർവമായൊരു സംഭവമാണ്, അനുവദിച്ചില്ല. 11 മണിക്ക് സംഭവം തുടങ്ങിയപ്പോൾ അനുവദിച്ചില്ല, ബഹളമായി, പ്രശ്നമായി. സ്പീക്കർ അപ്പോൾ തന്നെ, സാധാരണ നിർത്തിവെക്കാത്ത സ്പീക്കർ പെട്ടെന്ന് നിർത്തിവെച്ച് 12 മണിക്കേക്ക് പിരിഞ്ഞു. പിന്നീട് ഞങ്ങൾ വീണ്ടും പോയി സ്പീക്കറെ കണ്ടു, ഞങ്ങൾക്ക് ഇത്രയും മതി, ഇനി അവസാനം മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അത് നിങ്ങളെ വിളിക്കും, ആദ്യം വിളിക്കും എന്ന് പറഞ്ഞു. വിളിച്ചില്ല, എല്ലാ ബിസിനസ്സും എടുത്തു. അപ്പോഴും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു, ഞങ്ങളെ അനുവദിക്കുന്നു വെച്ചിട്ട്. പക്ഷേ അവസാനം 0 ഓവറിൽ 1-ാമതാളായിട്ട് വിളിക്കേണ്ട, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ, ഒരു ഔദാര്യവും ഇല്ലാതെ, 1-ാമതായി നറുക്കെടുപ്പിൽ കിട്ടിയ എന്നെ വിളിക്കാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തൃണമൂൽ സൗഗത റോയിയെ വിളിക്കുകയായിരുന്നു ചെയ്തത്. സൗഗത റോയ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബദ്ദോപാധ്യായയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് അദ്ദേഹം അടിയന്തര പ്രമേയം കൊടുത്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാൻ സ്പീക്കർ പറയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതെന്തുമാത്രം, അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നും കടുത്ത ബഹളം, ഏറ്റവും ഭയങ്കരമായ ബഹളം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഭയപ്പെടുന്നത്? അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വേർഷൻ ഉണ്ടാവുമല്ലോ. സർക്കാർ ആശുപത്രിയാണ് റാം മനോഹർ ലോഹ്യ ആശുപത്രി. ആ ആശുപത്രിയിൽ എന്ത് നടന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം ചോദിച്ചാൽ അപ്പോൾ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് എഴുതി കൊടുക്കില്ലേ? അത് വായിക്കാൻ പറ്റില്ല ഇവർക്ക്. എന്തുകൊണ്ട് ഇത് മറച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു? മറ്റേത് വിഷയം, അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഉന്നയിച്ച വിഷയം, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിഷയം. അത് അനുവദിച്ചിട്ട് പോലും ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിർദ്ദക്ഷിണമായ നിലപാട് സ്വീകരിക്കുന്നത് ഏത് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
അപ്പോൾ ഒരു വ്യക്തമാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വ്യക്തമാണ്, ഇത് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള മന്ത്രി വന്നതിന് ശേഷം കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെടുകയാണ് അവിടെ ഉണ്ടായത്. ഇത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർലമെൻറ്ററിയനോട് കാണിച്ച ഏറ്റവും കടുത്ത അവഗണനയും അനാദരവുമാണ്. ഈ പ്രശ്നത്തിൽ ഞങ്ങളിപ്പോൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പാർലമെൻറ്റ് ലോക്സഭാ കമ്മിറ്റി വേണം. ലോക്സഭയിൽ ആർക്കാ ഭൂരിപക്ഷം? ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം. കമ്മിറ്റി വരുമ്പോഴും അവരുടെ ഭൂരിപക്ഷമായിരിക്കും, ആയിക്കോട്ടെ. പക്ഷേ ലോക്സഭാ കമ്മിറ്റി ആകുമ്പോൾ ഫാക്ട്സ് പുറത്തു വരും. ഞങ്ങൾക്ക് ഫാക്ട്സ് പുറത്തു വരണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ കമ്മിറ്റി ഗവൺമെന്റിന്റെ. ശ്രീ ജോർജ് കുര്യൻ, ശ്രീ കെ സി വേണുഗോപാൽ ഉന്നയിച്ച ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ സംശയങ്ങൾ ശ്രീ ജോർജ് കുര്യൻ കേട്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഒരു സിറ്റിംഗ് അംഗം പാർലമെൻറ്റിൻ്റെ ഒരു സമ്മേളനത്തിനിടെ പാർലമെൻറ്റിൽ കുഴഞ്ഞു വീണ് മരിച്ചിട്ട് അതിലെ ദുരൂഹത നീക്കണം, സർക്കാർ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിൽ നിന്നും സർക്കാർ ഒളിച്ചോടിയത്? അല്ല, ശ്രീ ഇ എ അഹമ്മദിൻ്റെ ബന്ധുക്കൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന്. പ്രധാനമന്ത്രി അത് അന്വേഷിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഒരു സുപ്രീം കോടതിയിലെ വക്കീൽ, മുസ്ലിം ലീഗുകാരൻ, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പൾസ് വളരെ കുറവാണ്, വളരെ അതീവ ഗുരുതരമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആ മരിക്കാൻ സമയത്തുള്ള മന്ത്രം ചൊല്ലിക്കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ പൾസ് വളരെ ഡൗൺ ആണെങ്കിൽ ആ വ്യക്തിയെ മരിച്ചതായിട്ട് പ്രഖ്യാപിക്കണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു വി ഐ പി ആയിട്ടുള്ളയാളിനെ പൾസ് ഡൗൺ ആണ് എന്നതിൻ്റെ പേരിൽ അത് മരിച്ചു എന്ന് പ്രഖ്യാപിക്കണോ? അതോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണോ? ലോകത്തെല്ലായിടത്തും ഈ ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മരിച്ചതുപോലെ തോന്നുമെങ്കിലും അവരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം മണിക്കൂറുകൾ നടത്താറുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൃദയസ്തംഭനം വന്ന് പോകുന്നവരെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോവുക പലപ്പോഴും. അവർ ജീവിച്ച് തിരിച്ചു വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഹോസ്പിറ്റല് ശ്രമിച്ചു എന്നാണ് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിലുണ്ടായ ഒരു വിഷയം ബന്ധുക്കളെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഒരു രോഗിയെ ഏതവസ്ഥയിൽ സന്ദർശകരെ അനുവദിക്കണമെന്നുള്ളത്, സന്ദർശകരെ കാണുകയാണോ രോഗിയുടെ ജീവനാണോ പ്രധാനപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കും തീരുമാനിക്കുക. മാത്രമല്ല, അവിടുത്തെ സൂപ്രണ്ടൻറ്റ് അദ്ദേഹം മെഡിക്കൽ ബുള്ളറ്റിൻ്റെ പല പ്രാവശ്യം അദ്ദേഹം വിശദീകരിച്ചു. മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിട്ടില്ല, മെഡിക്കൽ ബുള്ളറ്റിൻ അല്ല, അതിന് ശേഷം, മരിച്ചതിന് ശേഷം വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്, അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ്. എല്ലാം കാണുന്നതാണല്ലോ നമ്മൾ, എല്ലാ ഈ നേതാക്കന്മാരെയും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ബുള്ളറ്റിൻ വരും. അപ്പോൾ അതുവരെ അവർ ചികിത്സിക്കും. ഏതായാലും ഈ ഡോക്ടർ വിശദീകരിച്ചു അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചത്. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, സാധാരണ രീതിയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ള പരാതിയാണ് ഉണ്ടാവുക. ഇവിടെ ഏതായാലും ഈ നേതാക്കന്മാർ പറയുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതുകൊണ്ട് കുഴപ്പമുണ്ടായി എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പ് വളരെ മോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഹോസ്പിറ്റലുകൾ ഇനി വി ഐ പികൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ശരീരത്ത് ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ശ്രമത്തിനും ഒരു പരീക്ഷണത്തിനും അവർ തയ്യാറാവില്ല. കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവരുടെ മനസ്സിൽ വരിക, ഇത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ പ്രതികളാവും, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുകയാണ്. ഈ നേതാക്കന്മാരെല്ലാം പറയുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോഴേ മരിച്ചിരിക്കുന്നു എന്നാണ്. ജോർജ് കുര്യൻ്റെ എല്ലാ വാദങ്ങളും മുഖവിലക്കെടുത്താലും ശ്രീ കെ സി വേണുഗോപാൽ ഉന്നയിച്ച ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇക്കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് സഭയിൽ വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാവാതിരുന്നത്? ശ്രീ ജോർജ് കുര്യൻ ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ദില്ലിയിൽ ആ ആശുപത്രിയിൽ ചെന്ന മന്ത്രിമാരടക്കം നേരിട്ട് അറിഞ്ഞതാണ്. അവർക്കെന്തുകൊണ്ട് അത് ഇന്ന് ലോക്സഭയിൽ ഒന്ന് വിശദീകരിച്ചുകൂടായിരുന്നു? അല്ല, ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യം മന്ത്രിയോ അതുപോലെ തന്നെ പാർലമെൻറ്റിലാണ് വിശദീകരിക്കുന്നത്. ഇതിനും ഒരു കേന്ദ്രമന്ത്രിക്ക് അസുഖം വന്ന് അദ്ദേഹം മരിച്ചു. ആ അവസരത്തിൽ ഡോക്ടർമാർ ചോദിച്ചത് ഒരു മന്ത്രിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കണമെന്ന്, അതായത് മന്ത്രിമാരോടൊപ്പം ഈ വേളം വെച്ചു,
അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചത് ഒരു മന്ത്രിക്ക് അസുഖം വന്നാൽ എങ്ങനെ ചികിത്സിക്കണമെന്ന് മറ്റ് മന്ത്രിമാരാണ് തീരുമാനിക്കുന്നത് അതോ ഡോക്ടർമാരായിട്ടുള്ള ഞങ്ങളാണോ എന്നാണ് ചോദിച്ചത്. ആ രീതിയിലാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഇതിപ്പോൾ പല കേസുകളുണ്ട്, എല്ലാം തന്നെ ഡോക്ടർമാരും ആശുപത്രിയുമാണ് വിശദീകരിക്കാറുള്ളത്. ആരും പ്രധാനമന്ത്രി വിശദീകരിക്കണം, എന്ത് വന്നാലും പ്രധാനമന്ത്രി മറുപടി പറയണം, പ്രധാനമന്ത്രി വിശദീകരിക്കണം എന്ന് പറയുന്നത് വിചിത്രമായിട്ട് ഈ കാലഘട്ടത്തിൽ മാത്രമാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി എന്ന ആവശ്യം അവർ ഉന്നയിച്ചില്ല. അല്ല, പല പ്രാവശ്യം സർക്കാർ ആശുപത്രിയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനോട് ചോദിച്ച ഒരു റിപ്പോർട്ട് സർക്കാരിന് വാങ്ങാം. പാർലമെൻറ്റിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. പ്രതിപക്ഷം അതിൽ അസ്വാഭാവികത കാണുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിരവധി വർഷങ്ങൾ പാർലമെൻറ്റിൽ പ്രവർത്തിച്ച, നിരവധി സ്ഥാനങ്ങൾ വഹിച്ച ഒരു നേതാവിൻ്റെ കാര്യത്തിൽ ആ സാമാന്യ മര്യാദ, പ്രതിപക്ഷം ആവശ്യപ്പെട്ട ആ സാമാന്യ മര്യാദ അതിന്നുണ്ടായിരുന്നെങ്കിൽ കെ സി വേണുഗോപാൽ ഈ ഒരാരോപണം ഈ സമയത്ത് ഉന്നയിക്കാൻ അവസരമുണ്ടാകുമായിരുന്നില്ല. അതിൽ നിന്ന് സർക്കാർ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നത് മാത്രമാണ് ചോദ്യം. ശ്രീ ജോർജ് കുര്യൻ, ഇന്നലെയാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അന്വേഷിക്കണമെന്ന്. അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ഞാൻ പറയാം, രംഗരാജൻ കുമാരമംഗലം, അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗം കണ്ടുപിടിക്കാൻ ആശുപത്രിക്ക് സാധിച്ചില്ല. ആ അവസരത്തിൽ അദ്ദേഹം മരിക്കുകയുണ്ടായി. മുരശ്ശേരി മാരൻ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ചികിത്സിച്ച കാര്യത്തിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുണ്ടായി. അപ്പോഴെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞത് ഡോക്ടർമാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ജോർജ് കുര്യൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതാണ് ആശുപത്രിയുടെ വിശദീകരണം, ഇതാണ് ഞങ്ങൾക്ക് ഡോക്ടർമാർ തന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് തൃപ്തിയില്ലെങ്കിൽ വേണമെങ്കിൽ പാർലമെൻ്ററി സമിതി അടക്കമുള്ള അന്വേഷണങ്ങളാവാം. പക്ഷേ ഞങ്ങളുടെ മുന്നിലുള്ള വിവരങ്ങൾ ഇതാണ്, ഇതാണ് ഞങ്ങൾക്ക് രേഖാമൂലം ആശുപത്രി തന്ന കാര്യം. അത് പറയാൻ ഏത് മന്ത്രിക്കുമാവും. ആ ന്യായത്തിന് വേണ്ടി ചരിത്രം പരതേണ്ടതില്ല. മരിച്ചവരുടെ മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. ഇനി പുതിയ ന്യായവാദങ്ങൾ തേടി പോകേണ്ടതുമില്ല. ഇത് ആവശ്യപ്പെടുന്നത് ലളിതമായ ഒരു കാര്യം മാത്രമാണ്. അതിനുള്ള മറുപടി കിട്ടാത്തത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഈ രീതിയിലുള്ള സംശയങ്ങൾക്കും ഗൂഢാലോചനകൾ ഉണ്ടെന്ന ആരോപണത്തിനുമൊക്കെ ഇടയാക്കുന്നത്. അല്ല, ഗൂഢാലോചന എന്ന് പറയുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമെന്നല്ലല്ലോ ചെയ്തത്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇനി വേറൊന്ന്, ഈ സ്വിച്ച് ഇട്ടതുപോലെ ഈ അന്വേഷണം പറയാൻ പറ്റുമോ? പാർലമെൻറ്റിൽ അന്വേഷിച്ചിട്ട് വേണ്ടേ? വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ടേ? സൂപ്രണ്ട് പറഞ്ഞത് പറയാനാണെങ്കിൽ അത് സൂപ്രണ്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രധാനമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അന്വേഷിക്കണമെന്ന്. തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഇതിൻ്റെ അകത്ത് തന്നെ ആവശ്യപ്പെട്ടതാണ്. ഒരംഗം ലോക്സഭയിൽ മരിച്ച കാര്യമാണ്, ഞങ്ങൾ അന്വേഷിക്കും. അതിനുള്ള നടപടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാമല്ലോ. അല്ല, ആലോചിച്ചുകൊണ്ടിരിക്കും. ഇവരെ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ്. അത് മറുപടി കിട്ടുന്നിടം വരെ സർക്കാർ എന്തിന് പറയണം? മാത്രമല്ല, പാർലമെന്ററി സമിതി വേണം പോലും. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇന്നലെ വരെ ഞങ്ങൾ മിണ്ടാതിരുന്നത്, ഇനി ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ ഇത് വെച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട്, ഈ സാഹചര്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് സർക്കാരും മിണ്ടാതിരുന്നത്. ഇത്രയും തരം താന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് അത് ഒരിക്കലും ശരിയല്ല. ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു ആരോപണമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ പൊടുപ്പും തൊങ്കലും വെച്ചുകൊണ്ട് സോണിയാഗാന്ധി അവിടെ വന്നു, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ വന്നു. അവരെന്ത് ചെയ്ത്? അവർ തിരിച്ചുപോയി. ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനെ ഞാൻ പറയാമല്ലോ, ഒരു രാഷ്ട്രീയ നേതാവ് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ലക്ഷ്യം കണ്ടിട്ട് വേണ്ടേ പോകാൻ? ഈ രാജ്യം പല രാഷ്ട്രീയ നേതാക്കന്മാരെയും കണ്ടിട്ടില്ലേ? ഇവർ വന്നിട്ട് അവിടെ വന്ന് കസേരയിലെന്നിട്ട് തിരിച്ചു പോവുകയാണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിൽ ആ ബജറ്റ് അവതരിപ്പിച്ച അവസരത്തിൽ കേരളത്തിലെ എം പിമാർ മാത്രമാണോ ഈ അഹമ്മദിനെ ബഹുമാനിക്കുന്നത്? മറ്റ് പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരില്ലേ? ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലില്ലേ? അന്ന് പ്രതിഷേധമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൗളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങൾ സത്യം അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തരംതാണ് രാഷ്ട്രീയമാണ്. പി ഡി ടി ആചാര്യയും ന്യൂസ് അവറിൽ ചേരും. ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ പി ഡി ടി ആചാര്യ, ഇ അഹമ്മദിൻ്റെ മരണം മറച്ചു വെച്ചു വന്ന ആരോപണം ഉയരുന്നത് പിറ്റേ ദിവസം ഫെബ്രുവരി 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് കൊണ്ടാണ്. ഇ അഹമ്മദിൻ്റെ മരണം ബജറ്റ് അവതരണം തുടങ്ങും വരെയെങ്കിലും വൈകിപ്പിച്ചാൽ സർക്കാരിന് ഈ ബജറ്റ് മാറ്റിവെക്കണമെന്ന ആവശ്യം നേരിടേണ്ടി വരുമായിരുന്നില്ല. അത് ഒരു ആശങ്കയായി
കേന്ദ്ര സർക്കാരിന് മുന്നിൽ വന്നിരിക്കാൻ സാധ്യതയുണ്ടോ? ഒരു സിറ്റിംഗ് അംഗം മരിച്ചാൽ, ഒരു പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക മരിച്ചാൽ, ബജറ്റ് ഉൾപ്പെടെയുള്ള ഏത് നടപടിയും മാറ്റിവെക്കണമെന്ന ഒരു കീഴ്വഴക്കം നമ്മുടെ സഭയ്ക്കുണ്ടോ? അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് ഒരു സിറ്റിംഗ് മെമ്പർ മരിച്ചാൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ വെച്ച് മരിച്ചാൽ സഭ പിരിയണം, അന്ന് ഒരു ദിവസം സഭ ഇരിക്കാൻ പാടില്ല എന്നൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെ അത് പിന്തുടർന്ന് പോരുന്നിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് ഒരുപക്ഷെ ഗവൺമെന്റ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഇപ്പൊ ഒരു ഈ ഒരാൾ മരിച്ചാല്, ഡൽഹിയിൽ വെച്ച് മരിച്ചാൽ, ഒരു എം പി ഡൽഹിയിൽ വെച്ച് മരിച്ചാൽ അദ്ദേഹത്തിനോട് ഉള്ള ബഹുമാന സൂചകമായി സഭ പിരിയുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡൽഹി വെച്ച് മരിച്ചാൽ എം പിമാർക്ക് അവിടെ പോയി ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാനും, അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സഭ സാധാരണ പിരിയുന്നത്. അത് ഒരു കീഴ്വഴക്കമാണ്. അത് സഭയുടെ റൂളുകളിലും ചട്ടങ്ങളിലും ഒന്നും അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ ഒരു കീഴ്വഴക്കമാണത്. ഗവൺമെന്റും പ്രതിപക്ഷങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് തീരുമാനിച്ച് പിന്തുടർന്ന് പോരുന്ന ഒരു കീഴ്വഴക്കമാണത്. ശ്രീ പി ഡി ടി ആചാരി, ആ കീഴ്വഴക്കം, അത് സാധാരണ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി പാലിക്കാനാവും. പക്ഷേ ബജറ്റ് അച്ചടിച്ച് കഴിഞ്ഞ ഒരു ദിവസം, ബജറ്റ് അവതരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസം, ആ ഒരു കീഴ്വഴക്കം ബാധകമാണോ? അതിന് മുൻകാല അനുഭവങ്ങളുണ്ടോ? മുൻകാല അനുഭവങ്ങൾ അങ്ങനെ ഇല്ല. പക്ഷേ അതിലൊരു കാര്യമുള്ളതേ, ഇപ്പോ ഈ രാവിലെ ബജറ്റ് 11 മണിക്ക് പ്രസന്റ് ചെയ്യുന്നു എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രസിഡന്റിന്റെ അനുമതി തേടി അങ്ങനെയാണ് ആ സമയമൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോ സാധാരണഗതിയിൽ അത് മാറ്റാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഇത്രയും പക്വമതികളായ രാഷ്ട്രീയ നേതാക്കന്മാർ ഉള്ള അവർക്ക് സാധിക്കണം. ഒരു ഒരു വളരെ സീനിയറായ ഒരു ഒരു എം പി, വളരെയധികം ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി, വളരെയധികം സീനിയറായ ഈ പാർലമെന്റിൽ തന്നെ അദ്ദേഹം വളരെ കാലമായി എം പി ആയിരുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ഒരാള് ഡൽഹിയിൽ വെച്ച് മരിച്ച, അദ്ദേഹത്തിന്റെ ശവശരീരം ഇവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ കിടക്കുമ്പോൾ തീർച്ചയായും അതൊരു അതിനൊരു ഒരു ഉയർന്ന പരിഗണന കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴ് ഒരു പക്ഷേ ഞാൻ അന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ രാവിലെ 11 മണിക്ക് കൂടി സഭ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചിട്ട് അതിനുശേഷം പിരിഞ്ഞ് 5 മണിക്ക് വേണമെങ്കിൽ ഈ ബജറ്റ് പ്രസന്റ് ചെയ്യാം. അപ്പൊ ബജറ്റ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിയെന്ന് വേണ്ട, 5 മണിക്ക് അത് പ്രസന്റ് ചെയ്യാം. അതേസമയത്ത് അദ്ദേഹം മരിച്ച എം പിയോടുള്ള ബഹുമാന സൂചകമായി സഭ പിരിഞ്ഞു എന്നുള്ളതുമാകും. അപ്പൊ അങ്ങനെ ഒരു 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 നിർദ്ദേശം, ഒരു 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 സജഷന് ഞാൻ ഈ ചാനലുകളിലൊക്കെ പറഞ്ഞിരുന്നു. അത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് അങ്ങനെ ഒരു വലിയ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പലരും ചൂണ്ടിക്കാണിക്കുന്നു, പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ, 1974 ജൂലൈ 31 വൈ ബി ചവാൻ ബജറ്റ് അവതരിപ്പിച്ചു. അന്നേ ദിവസം എം ബി റാണ എന്ന ലോക്സഭാംഗം മരിച്ചിട്ടും ലോക്സഭാ സ്പീക്കർ ബജറ്റ് അവതരിപ്പിക്കാൻ അനുമതി നൽകി. 54 ഏപ്രിൽ 19 ജെ പി സോറൻ മരിച്ച ദിവസം തന്നെ റെയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ സ്പീക്കർ അനുമതി നൽകി. ഇതൊക്കെ കീഴ്വഴക്കങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത് ശരിയാണോ? ഈ കീഴ്വഴക്കങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കും. പക്ഷെ അത് ഇപ്പൊ ഇന്ന് പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഏതോ മലയാളം പത്രം അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോ അത് ജൂലൈ 31 ആ സമയത്ത് 74 ബജറ്റ് അവതരിപ്പിച്ചത് ഫെബ്രുവരി 28 തന്നെയാണ് എന്ന് കണ്ടതായി പറയുന്നു. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഫാക്ട്സിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വ്യക്തമായ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഈ സമയത്ത് സാധിക്കുകയില്ല. അങ്ങനെ കീഴ്വഴക്കം ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഈ സഭയ്ക്കും ഈ ഗവൺമെന്റിനും പ്രതിപക്ഷങ്ങൾക്കും കൂടെ കൂടിയിരുന്ന് അത് തക്കതായ യുക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ്. ഇതിനങ്ങനെ ഒരു വലിയ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുകളൊന്നും ഇല്ല. ഇത് കീഴ്വഴക്കങ്ങളാണ്. ഈ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നത്
അവിടെ ഈ സഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാരും ഗവൺമെന്റിന്റെയും പ്രതിപക്ഷത്തിന്റെയും നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയിരുന്നാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അത് ഒരു ഒരു പ്രശ്നമാവേണ്ട കാര്യമില്ല. കീഴ്വഴക്കം ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും എന്തായാലും ശ്രീ പി ഡി ടി ആചാര്യയുടെ ദീർഘകാലത്തെ ലോക്സഭാ അനുഭവത്തിൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് കരുതാമോ? അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായൊരു അഭിപ്രായം ഈ സമയത്ത് പറയാൻ സാധിക്കില്ല. കാരണം പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും പല വസ്തുതകളും നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ഇപ്പൊ പ്രതിപക്ഷങ്ങൾ അതിനെക്കുറിച്ചൊരു സംശയം ഉയർത്തിയപ്പോൾ ഗവൺമെന്റ് അത് അന്വേഷിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം വളരെ സീനിയറായ ഒരു മെമ്പറുടെ മരണത്തിനെ സംബന്ധിക്കുന്ന ചില കോൺട്രവേഴ്സികളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതിനൊരു അറുതി വരുത്തേണ്ട ആവശ്യം ഉണ്ട്. അത് ഗവൺമെന്റ് പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ പി ഡി ടി ആചാര്യ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. പക്ഷേ കെ സി വേണുഗോപാൽ, എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബജറ്റ് മാറ്റിവെക്കാൻ എൻ ഡി എ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ധനമന്ത്രിക്ക് രാവിലെ മുതൽ തന്നെ അക്കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളൊക്കെ മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും അതിന് ചിലപ്പോൾ സർക്കാർ വഴങ്ങിയേക്കുമെന്ന വാർത്ത പ്രചരിക്കുമ്പോഴും ഒരു വ്യത്യാസവുമില്ലാതെ ബജറ്റ് ദിവസം സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ലാതെ ധനമന്ത്രി അനുവർത്തിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നിലപാടുള്ള ഒരു സർക്കാർ എന്തിന് അഹമ്മദിൻ്റെ മരണം വൈകിപ്പിക്കണം, അല്ലെങ്കിൽ ആ വിവരം പുറത്തറിയുന്നത് വൈകിപ്പിക്കണം? പിന്നെ ഇപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ വിശദീകരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹം വളരെ ക്രൂരമായിട്ടാണ് പറഞ്ഞത്, ഒരാളെ മരിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് നിൽക്കണമായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വിനു കേട്ടതല്ലേ? മാത്രമല്ലേ, ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ, ആർ എം എൽ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്റ്റാറ്റസും എല്ലാവർക്കും അറിയാം. ആർ എം എൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന് അപകടകരമായ അവസ്ഥയുണ്ടായി എന്ന സാഹചര്യം വന്നപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും ട്രോമാ കെയർ യൂണിറ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് എന്തിനാണ്? അതാണോ ട്രോമാ കെയർ യൂണിറ്റ് ആണോ കുറച്ചുകൂടെ നല്ല ചികിത്സ കൊടുക്കാൻ പറ്റുന്ന സ്ഥലം? രണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് 10 കിലോമീറ്റർ അപ്പുറത്തല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ ഡോക്ടർമാർ കാർഡിയോളജിയിലാണെങ്കിൽ കാർഡിയോളജിയിൽ, ന്യൂറോളജിയിലാണ് ന്യൂറോളജിയിൽ, ഏറ്റവും ഉന്നതരായ ഡോക്ടർമാരുടെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടാൽ 10 മിനിറ്റ് കൊണ്ട് അവരവിടെ പാഞ്ഞത്തില്ലേ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിന്ന് ഏത് ഡോക്ടർ അവിടെ വന്നിട്ടുണ്ട്? എന്ത് വിനുവിനറിയാലോ. ഇപ്പം ഞാൻ എൻ്റെ അമ്മയെ കുട്ടി ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ആ എൻ്റെ അമ്മ ആശുപത്രി കിടക്കുമ്പം ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ പോലും എന്നെ വിളിച്ചു ചോദിച്ചു ഇന്ന കാര്യമുണ്ട് ഇന്ന കാര്യം ചെയ്തു. അതൊരു മകൻ്റെ അവകാശമല്ലേ? അത് ഇവിടെ ഒരു മകൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, അതും നല്ല ക്വാളിഫിക്കേഷനുള്ള ഡോക്ടർ. ആ ഡോക്ടർ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ എന്തിനാണ് മറിച്ചു പിടിക്കുന്നത്? പിന്നെ ഇതെല്ലാം നടന്നിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് രാഷ്ട്രീയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞത്. ഇത്രയും നീചമായി നടന്നിട്ട് പിന്നെ ബജറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത് ഗവൺമെൻറ് ഇപ്പം ബജറ്റിൻ്റെ സാങ്ക്ടിറ്റി ഈ ഗവൺമെൻറ്റിൻ്റെ ഇല്ലാതാക്കിയല്ലോ. 28 ഫെബ്രുവരി ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന തൊട്ട് മുമ്പ് 28 ഫെബ്രുവരി ബജറ്റ് എല്ലാ വർഷവും നടത്താറുള്ളത്. ഇപ്രാവശ്യം ഇവർക്ക് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അത് പറ്റില്ല, 1 ഫെബ്രുവരി ബജറ്റ് എന്ന് ഇവർ തീരുമാനിച്ചു. ഈ വർഷം മാത്രമായിട്ടാണ് തീരുമാനിച്ച്, കഴിഞ്ഞ കാലഘട്ടത്തിലും 28 ഫെബ്രുവരി തീരുമാനിച്ചു. ആ 1 തീരുമാനിച്ചപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ അവർക്ക് ബഹുമാനപ്പെട്ട ആചാര്യ സാർ പറഞ്ഞ കാര്യം ചെയ്യായിരുന്നു, ബജറ്റ് മാറ്റിവെച്ചില്ലെങ്കിലും ആദരസ്വം എങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ട് പാർലമെൻറ്റിൽ നിന്ന് ഞാൻ കേട്ടത്. അത് മാറ്റിവെച്ച് വൈകുന്നേരം കൂടുന്നൊരു അവസരം ഉണ്ടായിക്കൂടെ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിരുന്നു, ആദ്യ സൂചനകൾ ഇവർക്ക് കിട്ടിയപ്പോൾ ഇത് മാറ്റിവെക്കേണ്ടി വരുമെന്നുള്ള ആശങ്ക വന്നപ്പോൾ അവർക്ക് മാറ്റിവെക്കാൻ താല്പര്യമില്ലായിരുന്നു, മാറ്റിവെക്കാതിരിക്കണമെന്ന്. അതിനൊരു എളുപ്പമാർഗം കണ്ടെത്തിയതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താവുന്നില്ല സാങ്കേതികത. ഇനി ഇതെല്ലാം പോട്ടെ, വിനു ചോദിച്ച ഒരു ചാതി ഞാൻ വേണ്ടി ആവർത്തിക്കുകയാണ്, ഇതെല്ലാം പോട്ടെ, ഗവൺമെൻറ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഗവൺമെൻറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, വാദത്തിന് വേണ്ടി ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇത് സംബന്ധിച്ച് അവിടെ നടന്ന ഒരു ന്യായമായ ആവശ്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർലമെൻറ് അംഗം മരിച്ചാൽ, അതും ഒരു പാർലമെൻറ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയത് പാർലമെൻറ് സ്റ്റാഫാണ്, പ്രധാനമന്ത്രി തന്നെ ഡോക്ടറാണ് അദ്ദേഹത്തെ പരിശോധിച്ചത് ആദ്യം. അദ്ദേഹത്തെ കൊണ്ടുപോയത് ആർ എം എൽ ഏക്കാൾ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്കാണ്, സഖാശുപത്രിയാണ്. അവിടുത്തെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്, തെറ്റായിരിക്കാം, രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം, എല്ലാം ആയിക്കോട്ടെ. അത്
ഇന്നലെ ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബിൻ്റെ മകൾ തന്നെ പ്രധാനമന്ത്രിയോട് പരാതി പറഞ്ഞു. ഇപ്പോൾ ജോർജ് കുര്യൻ ആവർത്തിച്ചല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആ അന്വേഷിക്കാമെന്ന് പറഞ്ഞ സഭയിൽ പറഞ്ഞൂടെ? ഞങ്ങൾ അന്വേഷിക്കാം പ്രധാനമന്ത്രിനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സഭയിൽ പറഞ്ഞൂടെ? അവിടെ തീർന്നില്ലേ? അപ്പോൾ ഞങ്ങളിത് ഉന്നയിക്കുന്നതായിരുന്നു രാഷ്ട്രീയം. ഇത്രയും നീചമായ ഒരു കാര്യം നടന്നിട്ട് ഇത് സഭ അറിയാതെ പോകണമെന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതിന് കീഴ്വഴക്കങ്ങൾ പറയുന്നതുണ്ട്. 45 കൊല്ലം മുമ്പുള്ള കീഴ്വഴക്കാണ് ഇപ്പോൾ ഇത് ഈ സംബന്ധിച്ച് ഈ കാര്യത്തെ ന്യായീകരിക്കാൻ എടുത്തു കാണുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് ഈ നേരത്തെ ആചാര്യ സർ പറഞ്ഞ പരിശോധിക്കട്ടെ. പക്ഷേ 45 വർഷം മുമ്പുള്ള കീഴ്വഴക്കമാണോ? നമ്മുടെ ബഹുമാനായ നമ്മളെല്ലാം ആദരിക്കുന്ന എ പി ജെ അബ്ദുൽ കലാം മരിച്ചു. 3 ദിവസം ആ പാർലമെൻറ്റ് അവധി കൊടുത്ത്. നിയമമനുസരിച്ചിട്ടാണോ? കീഴ്വഴക്കം അനുസരിച്ചിട്ടാണോ? 3 ദിവസമായിരുന്നു പാർലമെൻറ്റ് അവധി. അത് നിയമമനുസരിച്ചും കീഴ്വഴക്കം അനുസരിച്ചിട്ടോ? അല്ല, അബ്ദുൽ കലാം അത് റിസർവ് ചെയ്യുന്നുണ്ട്. ഞാനും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം സാഹചര്യം തീരുമാനിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇതെല്ലാം അവർ തീരുമാനിച്ച തിരക്കഥയനുസരിച്ച് കാര്യങ്ങൾ നടത്തിയതാണെന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇന്നത്തെ ഈ സംഭവം കൂടെ വ്യക്തമായപ്പോൾ വ്യക്തമാണ് അവരെന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അവരെന്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാനില്ല. ഇതിപ്പോൾ ഡോക്ടർമാരോട് ആണ് ഡോക്ടർമാരെ പറഞ്ഞാൽ ഡോക്ടർമാർ പറയും ആരാണ് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നത്. ഡോക്ടർമാർ പറയും, അത് കൃത്യമായിട്ട് അവർ പറയേണ്ടി വരുമല്ലോ. അവർ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാവുമോ? അപ്പോൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നത്തെ സംഭവം ക്ലിയറായി തെളിയിക്കുന്നത്. ഇന്നിപ്പം ഡോക്ടർമാരാണ് ഉത്തരവാദി, ആശുപത്രിക്കാണ് മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞാൽ അത് ഡോക്ടർമാരും യഥാർത്ഥ വസ്തുത പൊടുത്ത് പുറത്തു പറയും. അപ്പോൾ ഇതിനെയൊക്കെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ന് ഇത്തരം ഈ ഒരു ദിവസത്തെ പ്രത്യേകിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ മറുപടി പ്രസംഗത്തിന് അതിനെക്കുറിച്ച് നന്ദി പ്രമേയ ചർച്ചയടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്ന ദിവസം ഭരണപക്ഷം തന്നെ സഭയെ അലങ്കോലപ്പെടുത്തി പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ എന്തൊക്കെയോ അവർ ഇക്കാര്യത്തിൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നഗ്നമായ തെളിവാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ജോർജ് കുര്യൻ, ഈ കുടുംബാംഗങ്ങൾക്ക് അവസാന ദർശനത്തിന് അവസരമൊരുക്കാതിരുന്നത് എന്തുകൊണ്ടെന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഡോക്ടർമാരായ മക്കൾ ആവശ്യപ്പെട്ടിട്ടും അവർക്ക് അനുവാദം കിട്ടി അവർ കാണുന്നത് എല്ലാ യന്ത്രങ്ങളും മാറ്റി മരിച്ചു കിടക്കുന്ന പിതാവിനെയാണ്. ആ യന്ത്രങ്ങൾ മാറ്റി അവിടെ കിടത്തി അതിനുശേഷം മാത്രം അവരെ കാണാൻ അനുവാദം അവർക്ക് കാണാൻ അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധി അവിടെ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞ് എം പിമാർ ബഹളമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയ ശേഷം ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള പരിശോധന ഈ ഡോക്ടറായ മരുമകൻ്റെ സാന്നിധ്യത്തിൽ നടത്താമെന്ന് സംബന്ധിച്ചു, 10 മിനിറ്റിനുള്ളിൽ നടത്താമെന്ന് സംബന്ധിച്ചു. ആ 10 മിനിറ്റ് 2 മണിക്കൂറായി നീണ്ടു. ഏറ്റവും ഒടുവിൽ അകത്തേക്ക് കടത്തിവിട്ടപ്പോൾ ഈ പരിശോധന വേണ്ടി വന്നില്ല, മരിച്ച ശരീരമാണ് ആ മരുമകന് മുന്നിൽ തെളിഞ്ഞത്. ഈ അവസ്ഥയ്ക്ക് ആശുപത്രി അധികൃതർ ഉത്തരം പറയേണ്ടതല്ലേ? അത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? അതാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇത് അന്വേഷിക്കും എന്ന് പറഞ്ഞത്. സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ, ഈ ബന്ധുക്കൾ ചെന്ന് കഴിഞ്ഞാൽ കാണിച്ചില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്, ആ പരാതിയിൽ കാര്യവുമുണ്ട്. അതുകൊണ്ടാണ് അവർ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയോട്, ഞങ്ങളെ കാണാൻ സമ്മതിച്ചില്ല, ഞാൻ മകളാണ് കാണാൻ സമ്മതിച്ചില്ല, മകനാണ് കാണാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ അവസരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു അത് അന്വേഷിക്കാം, അതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിക്കാമെന്ന് സമ്മതിച്ച അവസരത്തിൽ പിറ്റേ ദിവസം വന്നിട്ട് പാർലമെൻറ്റിൽ ബഹളം വെക്കുകയാണ്, ഈ നിമിഷം ഞങ്ങൾക്ക് അറിയണം, അതിന് പ്രസ്താവന നടത്തണം, അല്ലെങ്കിൽ പാർലമെൻ്ററി സമിതി വേണം. പക്ഷേ ജോർജ് കുര്യൻ, ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട്, ഇതൊരു സംശയകരമായ കാര്യമാണെന്ന സംശയം ജോർജ് കുര്യന് തോന്നുന്നുണ്ടോ? എങ്ങനെ ദുരൂഹതയുണ്ട് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്തുകൊണ്ട് ഈ മക്കൾ വന്നു? അത് ഡോക്ടർമാരായ മക്കൾ, അവരെ ഈ സ്ഥലത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞു, കയറ്റാമെന്ന് പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ. പക്ഷേ ആ 10 മിനിറ്റ് 2 മണിക്കൂറായി നീണ്ടു. വീണ്ടും ബഹളമുണ്ടായപ്പോൾ കയറ്റി. അപ്പോൾ എല്ലാ ജീവൻ രക്ഷാ ഉപകരണങ്ങളും മാറ്റിയ ഈ അഹമ്മദിൻ്റെ മൃതശരീരമാണ് അവർക്ക് മുന്നിൽ കണ്ടത്. അല്ല, ഇന്നലെ ഇതുപോലൊരു ചാനലിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തു, അതിൻ്റെ അകത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചർച്ചയിൽ ഈ കാർഡിയോളജിസ്റ്റോ അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ എന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ ഒരുപക്ഷെ കാണാൻ സാധിക്കില്ലായിരിക്കാം എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അത് ഡോക്ടർമാർക്ക് വിശദീകരിക്കാൻ സാധിക്കും. പല നമ്മുടെ ജയലളിതയുടെ കാര്യത്തിലും ഡോക്ടർമാർ ചർച്ചകളിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടർമാർ വിശദീകരിക്കേണ്ട കാര്യമാണ്, സർക്കാർ അതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ട് അപ്പോൾ അറിയിക്കേണ്ടതുമാണ്. ആരാണോ പരാതി പറഞ്ഞ അവരെ
അല്ലാതെ ഇതിൻ്റെ പേരിൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും അവിടെ പോയിരുന്നല്ലോ, അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നിരിക്കുമല്ലോ ഞങ്ങൾ ഇടിച്ചു കയറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യന് ദൂഷ്യമുണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കുമല്ലോ അവരും അങ്ങനെ ചെയ്യാതിരുന്നത്. നമ്മളെല്ലാവരും തന്നെ അങ്ങനെ ഈ ഡോക്ടർമാരും അങ്ങനെ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ അവസരത്തിൽ അവർ ചെയ്തതുപോലെ സംയമനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രി അന്വേഷിക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ച് അതിന്റെ കാരണം അറിയിക്കുക തന്നെ ചെയ്യുക. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് പാർലമെന്റിൽ തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പറഞ്ഞല്ലോ പാർലമെന്റിൽ നടന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണ്, വളരെ തരം താന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇന്നലെ വരെയും മിണ്ടാതിരുന്ന ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്ന് ശബ്ദിക്കേണ്ടി വരുന്നു. ഇനി ഇങ്ങനെയുള്ള കാര്യത്തിന്, അതായത് ഒരു ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു ചീത്ത കീഴ്വഴക്കം പാർലമെന്റിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ അദ്ദേഹത്തിന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചത്, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. വേണുഗോപാൽ, ഇപ്പോഴും ഈ വാദങ്ങൾക്ക് ശേഷവും ഈ അഹമ്മദിനോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണോ പ്രതിപക്ഷത്തിന്? എന്തൊരു സംശയം വിനു, ഈ എനിക്ക് മാത്രമാണോ? നിങ്ങളുടെ മനസ്സാക്ഷി എന്താ പറയുന്നത്? ഈ കാര്യങ്ങളെല്ലാം കേട്ട് താങ്കളൊരു ജഡ്ജിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുകയാണ്, എൻ്റെ ആക്കളുടെ മനസ്സാക്ഷി എന്താ പറയുന്നത്? ഇത് കേൾക്കുന്ന ജനങ്ങളുടെ മനസ്സാക്ഷി എന്ത് പറയും? ഈ ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ പറയുന്നത് ഞങ്ങൾ ഇനി അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കുമെന്ന് വേണ്ട നിങ്ങളിത് അടങ്ങിയിരിക്കേണ്ട കാര്യം എന്താ? ഇതിനപ്പുറം എന്താ ചെയ്യാനുള്ളത്? ഇത്രയും നിന്ദ്യമായ കാര്യം പാർലമെന്റിൽ എന്തിനാ പേടിക്കുന്നത്? പാർലമെന്റിലെ ഒരു അംഗം പാർലമെന്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റ് അംഗം ഇപ്പം നാളെ ആർക്കും സംഭവിക്കാതെ ഏത് പാർലമെന്റ് അംഗം സംഭവിക്കാം? അത് ഭരണപക്ഷം പ്രതിപക്ഷമൊന്നുമില്ല. അവിടെ ഒരു അംഗത്തിന് ഒരു പ്രശ്നം വന്നാൽ പാർലമെന്റിൽ എല്ലായ്പ്പോഴും, ജോർജ് കുര്യൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഒരു അംഗത്തിന് ഒരു പ്രശ്നം വന്നാൽ പാർലമെന്റിൽ എപ്പോഴും ഉന്നയിക്കപ്പെടും. അത് ഭരണപക്ഷം പ്രതിപക്ഷം നോക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉന്നയിക്കുമ്പോൾ ഈ പ്രൈം മിനിസ്റ്റർക്ക് ഇത് പറഞ്ഞാൽ പോലെ ഞങ്ങൾ അന്വേഷിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ എന്തായാലും മകളോട് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാം. ഇത് പറയുന്നതിന് പകരം ഏറ്റവും വലിയ ശ്രീകോവിലാണെന്ന് പറയുന്ന സഭ, ആ സഭയിൽ പോയിട്ട് ഈ ഞങ്ങൾ എല്ലാം വിഡ്ഢികളാണെന്നാണോ ജോർജ് കുര്യൻ വിചാരിക്കുന്നത്? ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത് ഇത്രയും സെന്റിമെന്റൽ ആയ വിഷയത്തിന് ഇങ്ങനോടാണോ പ്രതികരിക്കേണ്ടത്? മകള് ചോദിച്ചാൽ, പ്രൈം മിനിസ്റ്ററോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ അച്ഛന്റെ മുഖം ഇങ്ങനെയായിരുന്നോ നിങ്ങൾ കണ്ടിരുന്നത് എന്ന് ചോദിച്ചു. പ്രൈം മിനിസ്റ്ററോട് ചോദിച്ചു മകള്, എന്റെ അച്ഛന്റെ മുഖം ഇങ്ങനെയായിരുന്നോ നിങ്ങൾ കണ്ടിരുന്നത്, ഈ മുഖം ഇങ്ങനെ മാറിയത് എന്തുകൊണ്ടാണ് ചോദിച്ചു. അല്ല, ഈ ചോദിച്ചു ഇത്രയേറെ വികാരപരമായ രംഗം ഉണ്ടായിട്ട് പിന്നെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് ലജ്ജ തോന്നുകയാണ്. നിങ്ങൾ ഇതിനെ എത്ര ഉറഞ്ഞു തുള്ളിയാൽ എന്താ പ്രശ്നം? ഒരു സംശയം വേണ്ട. ഈ മരണത്തിന് കാരണം അവിടെ ആശുപത്രിയിൽ എന്ത് സംഭവിച്ചുള്ള കാര്യം അറിഞ്ഞ് ഞങ്ങൾ അടങ്ങും. നമുക്കറിയാം പറയുന്നു, അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ആരെങ്ങനെ പറഞ്ഞു? അല്ല, നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത് യൂണിറ്റ് കൊണ്ടുപോയത്? ഈ കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തരം താന്ന് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഒരാളുടെ ജീവന്റെ പേര് പാർലമെന്റിൽ രാഷ്ട്രപതി പ്രസംഗിക്കുമ്പോൾ കുഴഞ്ഞു വീണ് ആശുപത്രിയിലെത്തി മരിച്ചുവെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കിട്ടണം. ആ മറുപടി നൽകാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ സി വേണുഗോപാൽ, ശ്രീ ജോർജ് കുര്യൻ. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശാലിനി ശിവദാസ്. നമസ്കാരം.